എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാസി. അപ്പൊ നമ്മളിപ്പോ വർക്കലയിലെ രംഗകലാകേന്ദ്രത്തിലോട്ടാണ് കയറുന്നത്. കേരളത്തിലെ എല്ലാ ആർട്ട് ഫോംസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഈ കലകളൊക്കെ ഒന്ന് പഠിക്കാനും റിസർച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് രംഗകലാകേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വാസ്തുവിദ്യ പ്രകാരമാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ. ചുറ്റിനും മരങ്ങളാണ്, നല്ല അടിപൊളി കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ മതിലുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഇതിൻ്റെ പേര് ആനപ്പള്ള മതിലെന്നാണ്. ഇതെന്ന് പറയുന്നത് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മതിലാണ്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബിൽഡിങ്ങിന് ചുറ്റും വെള്ളമാണ്. വെള്ളത്തിൽ ആമ്പലും താമരയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ ഇതേ കണക്കത്തെ പോൺസും ആണ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൂത്തമ്പലം മോഡല് പെർഫോമിംഗ് ഹാളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫുള്ള് തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ? അപ്പം ഞാൻ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് തോനെ ബെഞ്ചസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കുളം വരുന്നത്. ഈ കുളത്തിൽ നിന്ന് ഒരു റിഫ്ലക്ഷൻ, സൂര്യനിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ ദോ ആ കാണുന്ന പെയിൻറ്റിങ്ങിലോട്ട് അടിക്കുമ്പോഴത്തേക്കും അതിന് വേറൊരു ടൈപ്പ് ചേഞ്ചസ് ഒക്കെ വരും. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകം ഒന്ന് കാണാൻ. ദേ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് തടിയുടെ ബെഞ്ചസാണ് ഇട്ടിരിക്കുന്നത്. പാരൻസിനും അല്ലാതെ കാണാൻ വന്നവർക്കും ഒക്കെ കാണാൻ പറ്റിയ സ്ഥലമാണിത്. കണ്ടില്ലേ, അങ്ങോട്ടാണ് സ്റ്റേജ്. അത് കാണിക്കാൻ പറ്റൂല, കാരണം ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്സ് ആണ് പ്രധാനം. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി പെയിൻറ്റിങ്സ് ആണ് ഇവർ വരച്ചു വച്ചിരിക്കുന്നത്. കഥകളിയുടെയും തുള്ളലിൻ്റെയൊക്കെ പടമാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്സ് കൊട്ടാരങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് മ്യൂറൽ പെയിൻറ്റിങ് കാണുന്നത്. ഇവിടുത്തെ പെയിൻറ്റിങ്സിന് ഏകദേശം 60 ലക്ഷം രൂപയോളം ആയി എന്നാണ് ഞാൻ അറിഞ്ഞത്.
ആ സ്റ്റേജിൽ 108 കരണാസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് തുറക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കാണണം, കാരണം ഇവിടെ ഫുള്ള് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കയറി കാണാനൊന്നും പറ്റാത്തത്. കരണാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ 108 മൂവ്മെൻറ്റ്സ് ആണ് അതിൽ പടമായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് കയറി കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ഞാനങ്ങനെ കാത്തിരിക്കുകയാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലോക്ക്ഡൗൺ സമയത്തിലാണ് ഇവർ ഇതൊക്കെ വരച്ച് തീർത്തത്. ഇതെന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് ആയതുകൊണ്ടാണ് 3 മാസം കൊണ്ട് ഇത്രയും വലിയ പെയിൻറ്റിങ്സൊക്കെ ഇവർ ചെയ്ത് തീർത്തത്. നല്ല അടിപൊളി പെയിൻറ്റിങ്സ് ആണ് ഇവർ പടം വരയ്ക്കും കളർ ചെയ്യുകയൊക്കെ ചെയ്തത്. 6 മണി തൊട്ട് രാത്രി 8:30 വരെ ആയിരുന്നു. വിദേശ വിനോദസഞ്ചാരികൾക്കും ഇവിടെ കയറി കാണാവുന്നതാണ്. അവർക്കും ഇത് പഠിക്കാനും അതുമാത്രമല്ല ഈ കലകളെക്കുറിച്ച് അറിയാനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ ആംഫി തിയേറ്റർ ഒക്കെ ഉണ്ട്. ഇവിടെ മികച്ച അധ്യാപകരാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് കാണുക, കാരണം ഇവിടെ നല്ല പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, നല്ല ആംബിയൻസും ആണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരിക. ഇപ്പം ക്ലാസ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ ഇവിടെ വരും, കാരണം ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ എനിക്കൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളും ഇവിടെ വരിക. അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഒത്തിരി നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ വിഷമങ്ങളൊക്കെ താനേ അങ്ങ് മാറിക്കോളും. ഈ പെയിൻറ്റിങ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ കഴിഞ്ഞാൽ നമ്മളുടെ കളരിത്തറയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ചുവരിലും ഇതേ കണക്ക് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിൻറ്റിങ് ഇതിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല താഴ്ചയുള്ള ഒരു മുറിയാണ്. അപ്പോൾ ഇതിലോട്ട് പോകാൻ വേറൊരു വഴിയുണ്ട്, അതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഇവിടെ പോയി കാണും. ഇവിടെയൊക്കെ ഇതിൻ്റെ ഈ മുറിയുടെ വെളിയിലൊക്കെ ഈ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കളർ അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ നാച്ചുറൽ കളേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്കും ഇതൊന്നും അറിഞ്ഞൂടെ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി സ്ഥലമാണ്, അവരുമൊക്കെ ഇത് വന്ന് കാണട്ടെ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത വാൾസിലാണ് ഇവർ ഈ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഓർഡിനറി വാൾസിലാണ് ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ അവർ വരച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ആക്രിലിക് പെയിൻറ് കൊണ്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ വഴി പറഞ്ഞു തരാം. ഇതെന്ന് പറയുന്നത് ക്ലിഫിലോട്ട് പോകുന്ന വഴി ഗസ്റ്റ് ഹൗസ് വളവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും വന്ന് ഇത് കാണുക. ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ എക്സ്പീരിയൻസ് മനസ്സിലാവത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ശാന്തത നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. തുറക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തുറന്നു കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്തരായിരുന്നാലും ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. നിങ്ങൾ ഇതാണെങ്കിൽ പറ്റുമെങ്കിൽ പഠിക്കാൻ ഇങ്ങോട്ട് വരിക. വർക്കലയിൽ വരുന്നവർ എന്തായാലും ഇത് കണ്ടിട്ടേ പോവാവോള്. ചിലവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. അപ്പം നിങ്ങൾ എന്തൊന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടേ ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ ഇനിയും ഇതേ കണക്കത്തെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം,
പിന്നെ ഷെയർ ചെയ്തു കൊടുക്കണം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കുറെ വീഡിയോസ് കഴിഞ്ഞത് ഇട്ടിരുന്നായിരുന്നു അതൊക്കെ പോയി കാണുക കാണാത്തവരാണെങ്കിൽ കാണുക അപ്പൊ ഞാൻ ഇനിയും കൊച്ചു വീഡിയോകളുമായി വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു ഹായ് സ്വാഗതം ഞാൻ കാശി